ഹായ് വെൽക്കം ടു ജി ബിസ് ക്ലാസസ് ഇന്ന് നമ്മൾ സി ബി എസ്ഇ ഏഴാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ ദുർഗ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒന്നാമത്തെ പാഠം പഹ്ല പാഠ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പാഠം ചിടിയ ഓർ ചുരുകുൻ ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി ചുരുകുൻ എന്ന് പറഞ്ഞാൽ പക്ഷിക്കുഞ്ഞ് കുഞ്ഞ് ഇത് എഴുതി ഈ കവിത എഴുതിയിരിക്കുന്നത് ഹരിവംശറായ് ബച്ചനാണ് അമിതാഭ് ബച്ചൻ്റെ പിതാവായ ഹരിമറായ് ബച്ചൻ പോയറ്റാണ് കവിയാണ് അപ്പോൾ ഈ ഏഴാം ക്ലാസ്സിലെ മറ്റുള്ള ചാപ്റ്റേഴ്സ് ഹിന്ദിയിലെയും മറ്റുള്ള സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റേഴ്സ് കാണാത്തവർ ജിബീസ് ക്ലാസ്സസിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പ്ലേ ലിസ്റ്റിൽ പോവുക അടുത്ത പേജ് ഇങ്ങനെയാണ് ഓപ്പൺ ആവുക അടുത്ത പേജ് ഇങ്ങനെയായിരിക്കും അതിന് മുകളിൽ നോക്കി കഴിഞ്ഞാൽ പ്ലേ ലിസ്റ്റ് കാണാൻ പറ്റും ആ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞ് സി ബി എസ്ഇ ക്ലാസ് സെവൻ ഹിന്ദിയും ഇംഗ്ലീഷും ഹിസ്റ്ററിയും ഒക്കെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ പ്ലേ ലിസ്റ്റുകൾ ഓരോന്നോരായി കാണാം താഴത്തോട്ട് പോവുക എന്നിട്ട് ആ പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇതിനു മുമ്പെടുത്ത ചാപ്റ്റേഴ്സ് എല്ലാം കാണാൻ പറ്റും അപ്പോൾ നമുക്ക് പടത്തിലോട്ട് കിടക്കാം ഛോഡ് ഘോസ്ല ബാഹറായ और सुनी जो पत्ते हिलमिल करते हैं आपस में बात माँ क्या मुझको उड़ना आया नहीं चुर्गुन तो भरमाया छोड़ घोसला बाहर आया घोसला कूड़ पक्ष कुरी कूड़ विट्छोड़ा विट कूड़ विट बाहर आया पुतुनु ാലെ ദെ പാത് ദഖി എന്ന് പറഞ്ഞാൽ കണ്ടു എന്താണ് ഡാലേ ഡാലേ എന്ന് പറഞ്ഞാൽ ശിഖരങ്ങൾ ബ്രാഞ്ചസ് അതുപോലെ തന്നെ ദേഖേ പാത് പാത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലകളെയാണ് പറയുന്നത് പത്തേ അല്ലെങ്കിൽ ഇലകൾ ഇലകളെയും അതുപോലെ തന്നെ ആ മരത്തിൻ്റെ ബ്രാഞ്ചസിനെയും ശാഖകളൊക്കെ കണ്ടു ഓർ സുനിജോ പത്തേ ഹിൽമിൽ കർത്തേ ഹെ അപ്പസ്മെ ബാത് അത് അതുപോലെ തന്നെ എന്തോ കേട്ടു സുനി എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്താണ് കേട്ടത് പത്തേ ഹിൽമിൽ പത്തേ എന്ന് പറഞ്ഞാൽ ഈ ഇലകൾ കാറ്റത്ത് ഇങ്ങനെ ആടുകയാണ് ഇളകുകയാണ് ഹിൽമിൽ കർത്തേ ഹെ അപ്പസ്മെ ബാത് അങ്ങനെ ആ ഇലകെക്കൊണ്ട് അവരെന്താ ചെയ്യുന്നത് ഓരോ അങ്ങോ അന്യം അന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇലകൾ വർത്തമാനം പറയുകയാണ് ബാത്ത് കർത്തേ ഹെ ആപ്പസ്മേ ബാദ് അന്യോന്യം ആപ്പസ്മയെന്ന് പറഞ്ഞാൽ അന്യോന്യം വർത്തമാനം പറയുകയാണ് അപ്പോൾ എന്നിട്ട് പക്ഷിക്കുഞ്ഞ് ചോദിക്കുകയാണ് അമ്മയോട് മാ അമ്മേ ക്യാ മു ഉടന ആയ മുച്ചുക്കോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉടന എന്ന് പറഞ്ഞാൽ പറക്കാൻ എനിക്ക് ഞാൻ പറക്കാറായോ അപ്പോൾ അമ്മ പറയാണ് നഹി നഹി ചുരുകുൻ കുഞ്ഞെ പക്ഷിക്കുഞ്ഞെ നഹി ഇല്ല നിനക്ക് പറക്കാനായിട്ടില്ല തൂ ഭർമായ നിനക്ക് തോന്നുന്നതാണ് നിനക്ക് പറക്കാറായെന്ന് നിനക്ക് ഭ്രമം തോന്നുന്നതാണ് നിനക്ക് ജസ്റ്റ് അങ്ങനെ തോന്നുന്നതാണ് നീ ഇപ്പോൾ പറക്കാനായിട്ടില്ല അടുത്ത സ്റ്റാൻസ് നോക്കാം ഡാലി സേ ഡാലി പർ പോലിയെ ഫൂൽ ഊപ്പർ ഉദ്ഖർ ഫുനഗി ജാനി നീച്ചെ ജുക്കർ ജാനാ മോൽ മാ क्या मुझको उड़ना आया नहीं चिरगुन चिरगुन तू भरमाया डाली से डाली पर ഡാലി എന്ന് പറഞ്ഞാൽ കൊമ്പുകൾ അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഒരു ബ്രാഞ്ചിൽ നിന്ന് അടുത്ത ബ്രാഞ്ചിലോട്ട് എത്തി പോഞ്ചാന്ന് പറഞ്ഞാൽ എത്തി ചാടി ചാടി അല്ലെങ്കിൽ നടന്ന് അത് ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റു ബ്രാഞ്ചിൽ എത്തുന്നു ദേഖി കലിയ എന്തൊക്കെയാണ് കണ്ടത് കലി കലി പറഞ്ഞാൽ മുട്ടുകൾ മുട്ടുകൾ കണ്ടു ദേഖി ഫൂൾ ഫൂലെന്ന് പറഞ്ഞാൽ പുഷ്പങ്ങൾ കണ്ടു ഊപ്പർ ഉഡ്ക്കർ ഫുനികി ജാനി ഊപ്പർ റുഡ്ക്കർ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് കയറിയിട്ട് ആ മരത്തിൻ്റെ ഏറ്റവും തുഞ്ചത്ത് കയറിയിട്ട് കുമ്പിൽ ഏറ്റവും മുകളിൽ കയറി ഫുനികി എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ എന്നിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി നീച്ചെ ജുക്കർ ജാന മോൽ അപ്പം നീച്ചേ അവിടെ കയറിയിട്ട് താഴെ താഴെ താഴോട്ട് തലകുനിച്ചു നോക്കി ജുക്കർ എന്ന് പറഞ്ഞാൽ കുനിയുക നീച്ചേ ജൊക്കർ ജാന അങ്ങനെ തലനോ തല കുനിച്ചു നോക്കിയപ്പോൾ എന്താ കണ്ടത് താഴെ അടിവശം അതിൻ്റെ ബേസ് കണ്ടു ആ മരത്തിൻ്റെ കട കണ്ടു അപ്പോൾ ഉപ്പ് മോ ഏറ്റവും മുകളിൽ പോയിട്ട് ആ മരക്കൊമ്പിൻ്റെ ഏറ്റവും മുകളിൽ എങ്ങനെയുണ്ടെന്ന് എന്നെ മനസ്സിലാക്കി അതുപോലെ തന്നെ താഴെത്തോട്ട് നോക്കി താഴെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ് മാ ക്യാമുച്ചോടനായ ए या यानि परो अम्मण्ड नहि इला नही चुगुन धूपर माया तौर अड़ता स्टास कचे पके फल पहचाने खाए और गिराए काट खाने गाने के सब साथी देख रहे हैं मेरी बात माँ ക്യാ മു ഉടനായ നഹി ചുരുഗുൻ നെഹി ചുരുകുൻ തൂ ഭർമായ കച്ചേ പക്കേ കച്ചയെന്ന് പറഞ്ഞാൽ പഴുക്കാത്ത പക്കേന്ന് പറഞ്ഞാൽ പഴുത്ത ഫൽ പേച്ചാനെ പഴുത്തതും പച്ചയുമായ പഴങ്ങൾ തിരിച്ചറിഞ്ഞു പേച്ചാനെന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക ഞാൻ തിരിച്ചറിഞ്ഞു ഖായേ ഓർ ഗ്രായെ കാട്ട് കാട്ടെന്ന് പറഞ്ഞാൽ കടിച്ചിട്ട് ഖായേ കുറച്ചൊക്കെ ഞാൻ കഴിച്ചു അതുപോലെ തന്നെ കുറച്ച് ഞാൻ കടിച്ചു താഴെയിട്ടു ഗിരാനെന്ന് പറഞ്ഞാൽ താഴെയിടുക ഖാനെ ഖാനെ കഴിക്കാനും അതുപോലെ തന്നെ പാട്ടുപാടാനുമുള്ള കെ സബ് സാഥി എൻ്റെ കൂട്ടത്തിലുള്ള മറ്റ് കുഞ്ഞു പക്ഷികൾ ഖാനേ ഖാനെ കെ സബ് സാഥി ദാട്ട് ബാട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വഴി ഞാൻ വരുന്നതും നോക്കി മറ്റുള്ളവരൊക്കെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പക്ഷ പഴുത്തതും പച്ചയുമായ എങ്ങനെ തിരിച്ചറിയാമെന്ന് മനസ്സിലാക്കി കുറച്ചൊക്കെ ഞാൻ തിന്നു കുറേയൊക്കെ ഞാൻ താഴെ വീഴ്ത്തിയിട്ടു എൻ്റെ കൂടെ കഴിക്കാനും പാടാനുമുള്ള എൻ്റെ കൂട്ടുകാരെല്ലാം എൻ്റെ എന്നെയും നോക്കി നിൽക്കുകയാണ് എൻ്റെ വഴിയും നോക്കിയിരിക്കുകയാണ് അപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ് മാ ക്യാ ക്യാമുച്ച് കൊടനായ എനിക്ക് പറക്കാറായോ അപ്പോഴും അമ്മ പറയണം നെഹി ചുരുകുൻ तू भरमायानी तो पड़ चरिया कुंजा अर्थ स्ट्रांसा उस तरु से इस तरु पर आता जाता हूँ धरती की ओर दाना कोई कहीं पड़ा तो चुन लाता हूँ ठोक टटोर माँ क्या मुझको उड़ना आया नहीं चुरुगुन तू भरमाया ഉസ്തരു സെ ഇസ് തരൂ പർ ആ തരൂ എന്ന് പറഞ്ഞാൽ വൃക്ഷം ആ വൃക്ഷത്തിൽ നിന്ന് ഈ വൃക്ഷത്തിലോട്ട് ഞാൻ വരുന്നു പർ ആത്താ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു മരത്തിൽ നിന്നും മറ്റു മരത്തിലോട്ട് പോകാറായി ജാത്താഹവും ധർത്തിക്ക് ഓർ താഴെ മണ്ണിൽ അല്ലെങ്കിൽ ഭൂമിയിലോട്ട് ഞാൻ പോകുന്നു ധാനാ കോഴി കഹിപ്പടാത്തോ എവിടെ എവിടെയെങ്കിലും ഭക്ഷണ സാധനം എന്തെങ്കിലും ധാന്യം അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ദാന എന്ന് പറഞ്ഞാൽ ഭക്ഷണ സാധനം കോഴി കഹി പടാത്തോ കഹി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പടാത്തോ എന്ന് പറഞ്ഞാൽ കിടക്കുന്നുണ്ടെങ്കിൽ ചുന്നലാത്താ ഹോം ചുന്ന് പറഞ്ഞ ചുന്നലാനെന്ന് പറഞ്ഞാൽ തിരഞ്ഞ് പിടിച്ച് ഞാനത് കൊണ്ടുവരും ടോ ടോർ നന്ന നല്ല പോലെ നോക്കി കഴിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ നോക്കി ഞാൻ ആ ദാന ആ ഭക്ഷണം ഞാൻ എടുത്തു കൊണ്ടുവരും അപ്പോൾ അതുവരെ ഞാൻ ചെയ്യാറായി എന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് माँ क्या मुझको उड़ना आया जान परकार आयो अप चुरुगुन तू भरमाया कुंज आना नहीं परकार अर्द स्टांसा मैं नीले अज्ञात गगन की सुनता हूँ अनिवार्य पुकार कोई अंदर से कहता है उड़ जा उड़ता जा पर आ उड़ता जा पर मार മാ ക്യാമുച്ചോ ഉടനായ പിന്നെയും അമ്മയോട് ചോദിക്കുന്നു അപ്പോൾ എന്തൊക്കെയാ പറയുന്നത് മേ ഞാൻ നീലേ ആ അഖ്യാദ് ഗഗൻ കി നീലേ ആയ അഖ്യാദ് എനിക്കധികം അറിയാത്ത ഗഗൻ എന്ന് പറഞ്ഞാൽ ആകാശം ആകാശത്തിൻ്റെ എനിക്കറിയാത്ത അജ്ഞാതമായ ആ നീല ആകാശത്തിൻ്റെ വിളി കേൾക്കുന്നു സുന്താഹു അനിവാർ പു സുതാഹു എന്നു പറഞ്ഞാൽ കേൾക്കുന്നു അനിവാർ എന്നു പറഞ്ഞാൽ നിരന്തരമായ പുക്കാർ എന്നു പറഞ്ഞാൽ വിളി നിരന്തരമായി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊയി അന്തർശേ കേത്താഹെ അത് കൂട് അത് പോരാഞ്ഞിട്ട് കോയി അന്തർശേ കേത്താഹെ എൻ്റെ ഉള്ളിൽ നിന്നും ആരോ കൊയി എന്ന് പറഞ്ഞാൽ ആരോ അന്തർസെ ഉള്ളിൽ നിന്നും കേത്താഹെ പറയുന്നു ആരോ എൻ്റെ ഉള്ളിൽ നിന്നും പറയുന്നു ഉടുജാ നീ പറക്കൂ ഉടുത്താചാ പർമാർ പർന്ന് പറഞ്ഞാൽ ചിറക് മാറന്ന് പറഞ്ഞാൽ അടിക്കുക ചിറകടിച്ച് നീ പറക്കൂ എന്നിട്ട് അമ്മയോട് ചോദിക്കണ് ഇങ്ങനെ നീല ആകാശം എന്നെ വിളിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ നിന്നും ആരോ പറയുന്നു എന്നോട് പറക്കാനായിട്ട് ചിറകടിച്ച് പറക്കാനായിട്ട് അപ്പോൾ അമ്മയോട് ചോദിക്കുന്നു കേ മുജക്കോടനായ എനിക്ക് പറക്കാറായോ എനിക്ക് പറക്കാൻ പറ്റുമോ അപ്പം അമ്മ പറയാണ് ആജ് സുഫൽ ഹേ തേരെ ഡേനെ ആജ് സുഫൽ ഹേ തേരി കായ ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന് സുഫൽ എന്ന് പറഞ്ഞാൽ ബലം ബലം വന്നിരിക്കുന്നു തേരെ വന്ന് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഡേനയെന്ന് പറഞ്ഞാൽ ചിറക് ഇന്ന് നിൻ്റെ ചിറകുകൾക്ക് ബലം വച്ചിരിക്കുന്നു ആജ് സുഫൽ ഹേ തേരി കായ ഇന്ന് ബലം വന്നിരിക്കുന്നു എന്തിന് നി നിൻ്റെ തേരി എന്ന് പറഞ്ഞാൽ നിൻ്റെ കായ കായ എന്ന് പറഞ്ഞാൽ ശരീരം നിൻ്റെ ശരീരത്തിനും ബലം വന്നിരിക്കുന്നു അതുപോലെ തന്നെ നിൻ്റെ ചിറകിനും ബലം വെച്ചിരിക്കുന്നു ഇനി നിനക്ക് പറക്കാം നീ പറക്കാനായി എന്ന് അമ്മ പറയാണ് ഹരിവംശറായി ബച്ചൻ്റെ ഒരു ബോയാണ് എല്ലാവർക്കും മനസ്സിലാക്കാനും പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ടു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു